ഹലോ എല്ലാവർക്കും നൈനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇവർ ഇവിടെ കിടന്നുറങ്ങുന്നത് കൊണ്ട് എനിക്ക് ഒച്ചയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിണ്ടാത്തത്. അപ്പം ഞാൻ നേരെ എഴുന്നേക്കട്ടെ. ദൈവയുടെ 9:30 തുമ്പി ഇവിടെ ഭയങ്കര ഉറക്കത്തിലാണ്. തുമ്പി ഇവിടെ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടു ദിവസമായിട്ട് മനീഷയുടെ ജോലിക്ക് പോയേക്കുന്നുണ്ട്. തുമ്പി എനിക്ക് കൂട്ട് കിടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടുന്ന് ഞാൻ എൻ്റെ മുറ്റത്തേക്ക് വന്നപ്പം ഇവിടെ ഭയങ്കര മഴ. ഭയങ്കര മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്. മൂടിക്കുറച്ച് കിടക്കാൻ പറ്റിയ സമയമാണ്. എനിക്ക് എഴുന്നേക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് എഴുന്നേറ്റല്ല കേട്ടോ. എങ്കിലും എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. ഇവിടെ ആണെങ്കിൽ 9:30 തുമ്പി ഇവിടെ മഴയല്ലേ തണുപ്പൊക്കെ അല്ലേ, സുഖമായിട്ട് രണ്ടുപേരും ഒന്നും അറിയുന്നില്ല, നല്ലതായിട്ട് ഉറക്കാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും എന്താണ് ഉള്ളി സവാളയും മറ്റേ നമ്മുടെ തക്കാളിയും കൂടി വഴറ്റിയിട്ടുള്ള ഒരു തരം കറി ആണ്. അപ്പം അത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇടിയപ്പത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് തന്നെ അടുപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ട് വേണം ഇനി തൂക്കൽ പരിപാടിയിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. തുമ്പി നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ നിൽക്കുകയാണ്. 9:30 കുറച്ചും എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. തുമ്പി ഉള്ളതുകൊണ്ട് എന്തായാലും എനിക്ക് തൂക്കൽ എന്നുള്ളൊരു ജോലി ഇന്ന് ഒഴിഞ്ഞു കിട്ടി. തുമ്പിയാണെങ്കിലും തൂക്കാൻ വേണ്ടിയിട്ട് ചൂലൊക്കെ എടുത്ത് നല്ല കുട്ടിയായിട്ട് തൂത്തൊക്കെ നിൽപ്പുണ്ട്. ഞാനാണെങ്കിൽ ഈ ജനലൊക്കെ ഒന്ന് തുറക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കി വെച്ചിട്ട് എന്താ ചായ ഇടാൻ വേണ്ടി പാല് നോക്കിയപ്പോഴാണ് പാലില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങ് കടയിലോട്ട് ഇങ്ങ് പോന്നു. നമുക്കിവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ തൊട്ടടുത്ത് തന്നെ കടയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് പോവാം നമുക്ക്. അതുകൊണ്ട് പാല് വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങ് റോഡിലേക്ക് വന്നു. ഇനി പാല് കൊണ്ടുപോയിട്ട് ചായ ഇടണം, എന്നിട്ടേ ഇനി ഇടിയപ്പവും ഒക്കെ കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. മാടി എങ്ങനെ പാലമ്മ കുടിക്കാം. അങ്ങനെ ഇരുന്നോ, അങ്ങനെ ഇരുന്നോ, അങ്ങനെ ഇരുന്നോ, പിടിച്ചോ. ചവിട്ടായിരിക്കും, അനങ്ങാതിരിക്കും. അപ്പൊ അവിടെ ചെന്ന് അവൾ ഇറക്കും. ബർത്ത്ഡേ
ഇനി രണ്ട് പേര് കൂടി ഇതിലൊക്കെ വെച്ചോളൂ. സമൂഹത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന സാഹസത്തെ കുട്ടിയെ ജീവിത പങ്കാളിയാക്കണമെന്ന എന്റെ മകന്റെ ആഗ്രഹം ഞാൻ സന്തോഷപൂർവ്വം സാധിച്ചുകൊണ്ടിരിക്കുന്നു. മനീഷേട്ടൻ കഴിക്കാതെ വന്നതുകൊണ്ട് കുറച്ച് ഇടിയപ്പം കൂടി എക്സ്ട്രാ ഉണ്ടാക്കുവാണ് ഞാനിവിടെ. നൈനൂട്ടിയാണെങ്കിൽ കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ തുമ്പിയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ നൈനൂട്ടീനെ തുമ്പി കൊണ്ടുവരത്തുള്ളൂ. ആ സമയം കൊണ്ട് എനിക്കിതാ ഇവിടെ ഒരു റൗണ്ടും കൂടി തൂത്തുവാരി വൃത്തിയാക്കേണ്ട ജോലിയുണ്ട്. കാരണം ആ ഒരു കുറച്ച് സമയം കൊണ്ട് നൈനൂട്ടി അവിടെ എത്ര അലമ്പാക്കാവോ അത്രയും അലമ്പാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ്, പിന്നെ മത്തി തേങ്ങയിൽ കറി വെച്ചത്, പിന്നെ പൊടിമീൻ വറുത്തത്, മത്തി വറുത്തത്, പച്ചടി, പിന്നെന്താ കിഴങ്ങ് വറുത്തത്, പിന്നെ പൊടിമീൻ തോരൻ, എന്നെന്താണ് മറ്റേ ഉള്ളി മെഴുക്ക് പോലെ വറുത്തിയത്, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചോറിനുള്ള ഇവിടുത്തെ കറികൾ. പിന്നെ നൈനൂട്ടി ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്കിവിടെ ഒരു ബർത്ത്ഡേയുടെ ചെറിയൊരു പാർട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന കുട്ടികളാണ്. നൈനൂട്ടീനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞാവനെ അടുത്തുകൊണ്ട് കിടത്തി. സാധാരണ കരഞ്ഞുകൊണ്ട് എഴുന്നേക്കുന്ന ആൾ എഴുന്നേറ്റ് പാടെ കുഞ്ഞാവനെ കണ്ടപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. നൈനൂട്ടി അതിന് ചേർത്തൊക്കെ നേടിയിട്ടു. ഇപ്പോഴാണെങ്കിൽ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. ദേ നമ്മുടെ സാന്തനം തുടങ്ങിയിട്ടുണ്ട്. സാന്തനം കാണാതെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് സാന്തനം കഴിഞ്ഞിട്ടേ ഞാൻ പറഞ്ഞില്ല ഒരു ബർത്ത്ഡേ ഉണ്ടെന്ന്, അവിടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കേക്കൊക്കെ ആ ഒരു സമയത്താണ് മുറിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സാന്തനം കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇങ്ങ് പോകുന്നു. തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ നേരെ നൈനൂട്ടി ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ ദേ ഇപ്പുറത്തേക്ക് ഇങ്ങ് പോകുന്നു.
ആ ഇനി ഇതൊക്കെ കേക്കൊക്കെ മുറി കഴിഞ്ഞിട്ടൊക്കെ വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിലെത്തി. പുറത്ത് നല്ല മഴയല്ലായിരുന്നു രാവിലെ മുതൽ, അതുകൊണ്ട് ഭയങ്കര തണുപ്പും ഒക്കെയാണ്. അതുകൊണ്ട് വാതിലടച്ചിട്ട് ഞങ്ങൾ ദേവിൻ്റെ അകത്ത് കയറിയിരുന്നു. അമ്മ അപ്പുറത്ത് എവിടെയുണ്ട്. പിന്നെ നൈനുട്ടി ഇനി വിളിച്ചാൽ കിട്ടത്തില്ല, കാരണം നൈനുട്ടി കാർട്ടൂൺ കാണുന്ന തിരക്കിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ എന്താ, രാത്രിയിലത്തെ ഈ ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളും പോയി കിടക്കും. പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിക്കും. ഞാനും നൈനുട്ടി കഴിച്ചു, അച്ഛനും അമ്മയും കഴിച്ചിട്ട് കിടക്കും. അതെ, അച്ഛനും മോളും ഇവിടെ ഉറങ്ങി. നൈനുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഉറങ്ങാൻ കിടക്കുന്നത്. അച്ഛനും മോളും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ, എനിക്കൊരു എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റായത്. അപ്പം ഞാനും ഇനി ഉറങ്ങാൻ പോവാണ്. ഇവിടെ നിന്ന് അധികം ശബ്ദം ഉണ്ടാക്കുന്നില്ല, കാരണം ഞാൻ ശബ്ദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും ഇപ്പോൾ എഴുന്നേക്കും, എനിക്ക് നല്ല വഴക്ക് കേൾക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.